മുന്നണി മാറ്റം വേഗത്തിലായി പോയെന്ന് ടി ജെ ചന്ദ്രചൂഡൻ. മാറ്റം തടയാനാകാത്തതിൽ ദുഃഖമുണ്ട്. യു ഡി എഫിൽ എത്ര കാലം തുടരാനാകുമെന്നതിൽ ആശങ്കയുണ്ടെന്നും ആർ എസ് പി ജനറൽ സെക്രട്ടറി. ചന്ദ്രചൂഡനെ തള്ളി എ എ അസീസ്. എൽ ഡി എഫ് വിട്ടത് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമെന്നും അസീസ്. ഏകീകൃത സിവിൽ കോഡിനെ സ്വാഗതം ചെയ്ത സിറോ മലബാർ സഭ. അഭിപ്രായ സമന്വയം ഉണ്ടാക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി. ഇന്ത്യയുടെ അഖണ്ഡത തകർക്കുന്ന നീക്കമെന്ന് രമേശ് ചെന്നിത്തല. വിശദമായ ചർച്ചകളുണ്ടാകുമെന്ന് ബി ജെ പി. കൊച്ചി മെട്രോ നിർമ്മാണം വൈകിയതിന് കരാറുകാർക്ക് പിഴ ചുമത്തി ഡി എം ആർ സി. എൽ ആൻ ടി മാത്രം പ്രതിദിനം 20 ലക്ഷം രൂപ പിഴയൊടുക്കണം. നടപടി കരാർ വ്യവസ്ഥ ലംഘിച്ചതിനെന്ന് ഡി എം ആർ സി. സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ വൻ വർധന. 5 വർഷത്തിനുള്ളിൽ കേസുകളിൽ പ്രതികളായത് 2582 ഇതര സംസ്ഥാനക്കാർ. 15 കേസുകളിൽ പ്രതികളെ ഇനിയും പിടികൂടാനായില്ല. നാലാം വർഷ പ്രവേശനത്തിനൊരുങ്ങുമ്പോഴും അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടി മഞ്ചേരി മെഡിക്കൽ കോളേജ്. അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യത്തിന് ഡോക്ടർമാരുമില്ല. 2 ഭരണ സംവിധാനങ്ങൾക്ക് കീഴിലെ പ്രവർത്തനവും തിരിച്ചടി. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസം ഐസിയുവിൽ. ഭീകരാക്രമണത്തിന്റെ നടുക്കം വിട്ടുമാറാതെ ബംഗ്ലാദേശ്. യൂറോപ്പിലും അമേരിക്കയിലും അടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. ബംഗ്ലാദേശ് പര്യടനം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഉപേക്ഷിച്ചേക്കും. ജർമ്മനി ഇറ്റലിയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് യൂറോകപ്പ് സെമിയിൽ. പ്രധാന ടൂർണമെന്റിൽ ഇറ്റലി ജർമ്മനി തോൽപ്പിക്കുന്നത് ഇതാദ്യം. ഇന്ന് ഫ്രാൻസ് ഐസ്ലൻഡ് ക്വാർട്ടർ. ന്യൂസ് അറ്റ് വണ്ണിലേക്ക് വിശദമായി. ഇടതുമുന്നണി വിടാനുള്ള തീരുമാനത്തിൽ ആർ എസ് പി കേന്ദ്ര സംസ്ഥാന സെക്രട്ടറിമാർ തമ്മിൽ ഭിന്നത. മുന്നണി വിടാനുള്ള തീരുമാനം വേഗത്തിലായെന്നും തടയാനാകാത്തതിൽ ദുഃഖമുണ്ടെന്നും ടി ജെ ചന്ദ്രചൂഡൻ പറഞ്ഞു. എന്നാൽ മുന്നണി വിട്ടത് കൂട്ടായ തീരുമാന പ്രകാരമാണെന്ന് ചന്ദ്രചൂഡനെ തിരുത്തി സംസ്ഥാന സെക്രട്ടറി എ അസീസ് വ്യക്തമാക്കി. ആർ എസ് പി തിരുവനന്തപുരം ജില്ലാ നേതൃയോഗത്തിലായിരുന്നു കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ ഭിന്നത മറനീക്കി പുറത്തു വന്നത്. ഇടതുമുന്നണിയിൽ നിന്നും വലതുമുന്നണിയിലേക്ക് മാറിയ ആ ഒരു ശീഘ്രഗതി ഉണ്ടല്ലോ, അത് വേണ്ടായിരുന്നു. അത്ര വേഗത വേണ്ടായിരുന്നു. അപ്പൊ ചോദിക്കാൻ നിങ്ങൾക്ക് അതെന്ന് പറഞ്ഞുകൂടായിരുന്നു, പറയാമായിരുന്നു. പറയാത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു. ഇടതുമുന്നണി വിട്ടതിൽ കേന്ദ്ര ജനറൽ സെക്രട്ടറി പശ്ചാത്തപിച്ചപ്പോൾ തൊട്ടുപിന്നാലെ സംസ്ഥാന സെക്രട്ടറി തിരുത്തുമായാണ് രംഗത്ത് വന്നത്. തെറ്റായ ഒരു രാഷ്ട്രീയ സമീപനമാണ് നാം സ്വീകരിച്ചതെന്ന് അങ്ങനെ വിളിച്ചുപോയി പറയാനൊന്നും കഴിയില്ല. നമുക്ക് നമ്മുടെ അണികളോടും ജനങ്ങളോടും പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, പറയാൻ തയ്യാറാകണം. യു ഡി എഫിൽ ഇങ്ങനെ എത്ര കാലം തുടരാനാകുമെന്നതിൽ ആശങ്കയുണ്ടെന്ന് പറഞ്ഞ ചന്ദ്രചൂഡൻ പിണറായി സർക്കാരിനെ പുകഴ്ത്തുകയും ചെയ്തു. എൽ ഡി എഫിന്റെ ഭരണം സാമാന്യം ഭേദമായിട്ടാണ് നടക്കുന്നത്. ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന മിതത്വമൊക്കെ സഹവിജയൻ ഇപ്പോൾ കാണിക്കുന്നു. എന്നാൽ സർക്കാരിനെ കുറിച്ച് സംസ്ഥാന സെക്രട്ടറി എ എ അസീസിന്റെ പ്രതികരണം ഇങ്ങനെ. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞല്ലേ പുതിയ ഗവൺമെന്റ് വന്ന്. ഇപ്പൊ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുക. എല്ലാം ശരിയാവും, ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാവും. ഇപ്പൊ എല്ലാം ശരിയായി. നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി ഉയർന്നില്ലേ? മുന്നണിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ട കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും ചന്ദ്രചൂഡൻ വിമർശിച്ചു. മുന്നണി മാറ്റത്തെക്കുറിച്ച് ആർ എസ് പിയിൽ നിലനിൽക്കുന്ന കടുത്ത ഭിന്നതയാണ് നേതാക്കളുടെ വാക്കുകളിലൂടെ ഇപ്പോൾ പരസ്യമാകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഏകീകൃത സിവിൽ കോഡിനെ സ്വാഗതം ചെയ്ത സിറോ മലബാർ സഭ. രാജ്യത്തിന്റെ ഭദ്രതയ്ക്കും ജനങ്ങളുടെ ഐക്യത്തിനും ഉപകരിക്കുന്നതാണ് ഏകീകൃത സിവിൽ കോഡെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. രാജ്യത്താകമാനം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം മുറുകുന്നതിനിടെയാണ് സിറോ മലബാർ സഭ നിലപാട് വ്യക്തമാക്കിയത്. ഏകീകൃത വ്യക്തി നിയമം രാജ്യത്തിന് നല്ലതാണ്. വിവിധ മതവിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിച്ചും അഭിപ്രായ സമന്വയത്തിലൂടെയും വേണം ഇത് നടപ്പാക്കേണ്ടതെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കൊച്ചിയിൽ പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡിൻ്റെ ആശയം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. വൈവിധ്യമാർന്ന നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിയമസംഹിതകളുടെയും ആചാരങ്ങളുടെയും എല്ലാം അംഗീകാരത്തോടു കൂടി തന്നെ ഒരു ഏകീകൃത സിവിൽ കോഡ് ഭാരതത്തിൽ വരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. എന്നാൽ രാജ്യത്തിന്റെ ഐക്യവും മതേതരത്വവും തകർക്കുന്നതാണ് തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വർഗീയ ധ്രുവീകരണത്തിനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്.
മുസ്ലിം വിഭാഗങ്ങൾ കാലങ്ങളായി തുടരുന്ന പ്രത്യേക വ്യക്തി നിയമം ഇല്ലാതാക്കാനാകില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുമ്പോഴും ഏക സിവിൽ കോഡുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJP തീരുമാനം. എല്ലാ വിഭാഗം ജനങ്ങളുമായി ചർച്ച ചെയ്ത ശേഷമേ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുകയുള്ളൂ എന്ന് BJP വക്താവ് ഷാനവാസ് ഹുസൈൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ആശങ്ക ശക്തമാകുമ്പോഴും ഇക്കാര്യത്തിലുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഏകീകൃത സിവിൽ കോഡ് എന്നത്. ഇക്കാര്യം സജീവമായി നിലനിർത്താനാണ് തീരുമാനം. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇപ്പോഴത്തെ നീക്കമെന്ന വിമർശനങ്ങളെ പാർട്ടി കാര്യമാക്കുന്നില്ല. ഏക നിയമത്തെക്കുറിച്ച് പരിശോധിക്കാൻ മാത്രമാണ് സർക്കാർ നിർദ്ദേശമെന്നും ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും BJP വക്താവ് ഷാനവാസ് ഹുസൈൻ പറഞ്ഞു. അഭി തോ ഇസ് പേ ചർച്ച ഹോഗി ബാത് ഹോഗാ വിചാർ വിമർശ് ഹോഗാ യേ മാമലാ ഹൈ ഹമാരി സർക്കാർ എക്സാമിൻ കരാ രഹീ ഹൈ ലേക്കിൻ മുസ്ലിം ലീഗ് കോ തോ കോയി നാ കോയി ബഹാനാ ചെയ്യേ ഉൻകെ പാസ് കോയി കാം നഹീ ഹൈ സത്താ സേ ബേദഖൽ ഹോ ഗയേ. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഈ നിയമം എങ്ങനെ നടപ്പാക്കുമെന്ന് പരിശോധിക്കാനാണ് ഇപ്പോൾ നിയമ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു പുതു നിയമം രൂപീകരിക്കേണ്ടതുണ്ടോ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കൊച്ചി മെട്രോ നിർമ്മാണം വൈകിയതിനെ തുടർന്ന് കരാറുകാർക്ക് DMRC പിഴ ചുമത്തി തുടങ്ങി. നിർമ്മാണ ചുമതലയുള്ള L&T മാത്രം പ്രതിദിനം 20 ലക്ഷം രൂപ പിഴയൊടുക്കേണ്ടി വരും. പദ്ധതി പൂർത്തിയാക്കാൻ വൈകിയതിന് കൊച്ചി മെട്രോയിൽ ഇതാദ്യമായിട്ടാണ് കരാറുകാർക്ക് പിഴ ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്തിന് പുറത്തുള്ള DMRC പദ്ധതികളിൽ മുമ്പേ തന്നെ ഈ നടപടിയുണ്ട്. കരാർ അനുസരിച്ച് L&T കഴിഞ്ഞ മെയ്യിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ അവർ ഒരു വർഷത്തെ സാവകാശം കൂടി തേടി. എന്നാൽ കരാർ വ്യവസ്ഥ അനുസരിച്ച് പദ്ധതി കാലാവധി കഴിഞ്ഞിട്ടും നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ കരാർ കമ്പനി DMRC പിഴയൊടുക്കണം. മൊത്തം കരാർ തുകയുടെ നിശ്ചിത ശതമാനമാണ് പിഴ നൽകേണ്ടി വരിക. ഇത്തരത്തിൽ L&T മാത്രം പ്രതിദിനം 20 ലക്ഷം രൂപ നൽകേണ്ടതായി വരും. കരാർ വ്യവസ്ഥയുടെ ലംഘനമായതിനാലാണ് പിഴ ചുമത്തുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട കത്തുകൾ കമ്പനികൾക്ക് നൽകിയെന്നും DMRC അറിയിച്ചു. എന്നാൽ കേരളത്തിലെ കാലാവസ്ഥയും തൊഴിൽ സാഹചര്യവും സമരങ്ങളുമാണ് നിർമ്മാണം വൈകിക്കുന്നതെന്നാണ് കരാർ ഏറ്റെടുത്ത സ്വകാര്യ കമ്പനികൾ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഇരട്ടിയായി. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 2582 ഇതര സംസ്ഥാനക്കാരാണ് കേസുകളിൽ പ്രതികളായത്. ഇതര സംസ്ഥാനക്കാർ പ്രതികളായ 15 കേസുകളിൽ ഇനിയും പ്രതികളെ പിടികൂടാനോ കേസുകൾ തെളിയിക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ജിഷാവധക്കേസിലെ ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളാക്കപ്പെട്ട കേസുകളുടെ വിവരം പുറത്തുവരുന്നത്. 25 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ടെന്നാണ് പോലീസിലുള്ള വിവരം. വ്യക്തമായ വിവരശേഖരണം ഇതുവരെയും സാധ്യമായിട്ടില്ല. ജോലിക്കായി സംസ്ഥാനത്തെത്തിയ ഇവരാണ് പോലീസിന് തലവേദനയുണ്ടാക്കിയ മിക്ക കേസുകളിലെയും പ്രതികളായി മാറിയത്. 2006 മെയ് മുതൽ 2011 മെയ് വരെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളായ കേസുകൾ 436 ആയിരുന്നു. ഇത്രയും കേസുകളിലായി 690 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 5 കേസുകളിൽ ഇനിയും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പരിശോധിക്കാം. 2011 മെയ് മുതൽ 2016 മെയ് വരെ 1808 കേസുകൾ ഇതര സംസ്ഥാനക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്തു. 2582 പേർ പ്രതി ചേർക്കപ്പെട്ടു. ഇരട്ടിയിലധികം ഇതര സംസ്ഥാനക്കാർ പ്രതികളായി മാറിയിരിക്കുന്നു. ഇതര സംസ്ഥാനക്കാർ പ്രതികളായ 15 കേസുകളിൽ ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ കേസ് പൂർണ്ണമായും തെളിയിക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ജിഷാവധക്കേസിലെ അമീറിനെ പോലെ കുറ്റകൃത്യത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് മുങ്ങുന്ന പ്രതികൾ അവിടെ രഹസ്യമായി താമസിക്കുകയാണ് ചെയ്യുന്നത്. ഉത്തരേന്ത്യയിലെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും പല ഗ്രാമങ്ങളിലും കടന്നുചെന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുക ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പോലീസും സമ്മതിക്കുന്നു. 2582 പ്രതികളിൽ 2462 പ്രതികളെ മാത്രമാണ് പോലീസിന് ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചതെന്ന് പോലീസിൻ്റെ ഔദ്യോഗിക രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു. 1676 കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും 323 കേസുകളിൽ മാത്രമാണ് വിചാരണ പൂർത്തിയാക്കി പ്രതികൾക്ക് ശിക്ഷ വാങ്ങി നൽകാൻ സാധിച്ചത്. 98 കേസുകൾ വെറുതെ വിടുകയും ചെയ്തു. 5 വർഷത്തിനിടെ ഉണ്ടായ കേസുകളിലെ വർധന ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നുവെന്ന് പോലീസ് പറയുന്നു. കോവളത്തെ വൻ ബാങ്ക് കവർച്ചയും കോട്ടയത്ത് വൃദ്ധദമ്പതികളെ കഴുത്തുറത്ത് കൊന്നതും ഒടുവിൽ ജിഷാ കുലക്കേസ് വരെ പ്രതികളെ കണ്ടെത്താൻ പോലീസിനെ നന്നേ പണിപ്പെടേണ്ടി വന്നു. KR അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ. കഴിഞ്ഞ സർക്കാരിന്റെ ഈ നയം മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെ ബാധിച്ചു? ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണം തുടരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജ് 4ാം വർഷ പ്രവേശനത്തിനൊരുങ്ങുമ്പോഴും അപര്യാപ്തതകളിൽ നിന്നും മുക്തമല്ല. വിദ്യാർത്ഥികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും അധ്യാപകരില്ലാത്തതും മാത്രമല്ല 2 ഭരണ സംവിധാനങ്ങൾക്കു കീഴിലെ പ്രവർത്തനവും തിരിച്ചടിയാവുകയാണ്.
മെഡിക്കൽ കോളേജ് പ്രവർത്തനം തുടങ്ങി 3 വർഷം പിന്നിടുമ്പോഴും ബാലാരിഷ്ടതകൾ ഒഴിയുന്നില്ല. ഗെയിംസ് വില്ലേജിൽ നിന്നും കൊണ്ടുവന്ന ആ കൂടാരങ്ങൾ കാട്ടി മെഡിക്കൽ കൗൺസിലിനെ കബളിപ്പിക്കാൻ കാണിച്ച ആ വേഗം ഈ കെട്ടിട നിർമ്മാണത്തിലെങ്കിലും കാട്ടിയാൽ ഇനി വരുന്ന കുട്ടികളെങ്കിലും ഇത്രയധികം ദുരവസ്ഥയിൽ പെടാതിരിക്കും. അടിസ്ഥാന സൗകര്യങ്ങളിൽ തുടങ്ങിയാൽ ഹോസ്റ്റൽ സൗകര്യം ഇല്ല. ജനറൽ ആശുപത്രിയിലെ 2-3 നിലകളിലുള്ള വാർഡുകൾ താൽക്കാലിക ഹോസ്റ്റലുകളായി മാറ്റിയിട്ടുണ്ട്. 300 വിദ്യാർത്ഥികൾക്കായുള്ള ഹോസ്റ്റൽ സൗകര്യം ഇതാണ്. ഇനി പഠന സൗകര്യങ്ങളിലേക്ക് വന്നാൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കണ്ടുപഠിക്കാൻ ആവശ്യത്തിലധികം രോഗികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. എന്നാൽ രോഗികളെ നോക്കാൻ വേണ്ടത്ര ഡോക്ടർമാരില്ല. ഇത് ക്ലിനിക്കൽ പരിശീലനത്തിന് തിരിച്ചടിയാകുന്നു. അധ്യാപകരെ കുറവ് ഉറപ്പായിട്ടും ഉണ്ട്. കുറച്ചുള്ള സാർമാരെ കുറച്ച് ആർത്തമാർത്തതുകൊണ്ട് ഞങ്ങൾ തട്ടിമുട്ടിയും പോകുന്നുള്ളൂ. അത്യേത വിഭാഗത്തിൽ സ്ഥല സൗകര്യമില്ല. അടിയന്തര ശസ്ത്രക്രിയ തിയേറ്ററോ വെന്റിലേറ്റർ സൗകര്യമുള്ള ICU ഇല്ല. ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികളെ എങ്ങനെ പരിചരിക്കണമെന്നത് 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിച്ചിട്ടില്ലെന്ന് ചുരുക്കം. ബാക്ക്ഗ്രൗണ്ടിൽ വളരെയധികം ഉണ്ട്. അത് നമ്മളിവിടെ വരുന്ന ഒട്ടുമിക്ക കേസുകളും തന്നെ നമ്മൾ കോഴിക്കോടേക്ക് റെഫർ ചെയ്ത് വിടുകയാണ് ചെയ്യാറ്. 1 വർഷം കൂടി കഴിഞ്ഞാൽ രോഗികളെ ചികിത്സിക്കാൻ എത്തേണ്ടവരുടെ ദുരവസ്ഥയാണിത്. പഠിച്ചിറങ്ങിയ വ്യാജന്മാരായി വിദ്യാർത്ഥികൾ അത്ര ഒരു വലിയ ഗതികേടിലേക്ക് പോകും. ക്യാമറാമാൻ അരുണസ് നായർക്കൊപ്പം PR പ്രവീണ, ഏഷ്യനെറ്റ് ന്യൂസ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് നിയമനങ്ങൾ നടത്തിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയും കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാം. 2 ഭരണ സംവിധാനമെന്നത് മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആശുപത്രി കൊണ്ടുവരികയും വേണം. ഇക്കാര്യങ്ങളിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറി പ്രതികരിച്ചു. മുൻപ് 501 കിടക്കകൾ, ഇപ്പോൾ 410. കിടത്തി ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം മുൻപ് 550 മുകളിൽ, ഇപ്പോൾ 320. മെഡിക്കൽ കോളേജായി മാറിയപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കീഴിലുള്ള ആശുപത്രിയിലെ ഡോക്ടർമാർ രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതുൾപ്പെടെ കുറച്ചെന്നാണ് പരാതി. ഇതോടെ വെട്ടിലായത് മെഡിക്കൽ വിദ്യാർത്ഥികൾ. എന്നാൽ 2 ഭരണസംവിധാനത്തിന് കീഴിൽ ഒരു ആശുപത്രിയുടെ പ്രവർത്തനം വന്നതോടെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാണ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിലപാട്. ജനങ്ങൾക്ക് ഒട്ടും ഉപകാരമില്ലാത്ത തരത്തിൽ ആയി മാറിയിരിക്കുകയാണ് ഇന്ന് ഈ സ്ഥാപനം മൊത്തത്തിൽ തന്നെ. ജനറൽ ഹോസ്പിറ്റലായിരുന്ന കാലത്ത് കിട്ടിയിരുന്ന സേവനങ്ങൾ പോലും കിട്ടാത്തൊരവസ്ഥയാണ്. അസൗകര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന നിലപാടിലാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. ഇവിടുത്തെ സൗകര്യങ്ങൾ കുറേ കൂടെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് കുറേ കൂടെ ശ്രദ്ധ കിട്ടുകയും കൂടുതൽ സ്റ്റാഫിനെയും ഒക്കെ നിയോഗിക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് നല്ല രീതിയിൽ ശരിയാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മെഡിക്കൽ കോളേജിനായുള്ള അക്കാദമിക് ബ്ലോക്ക് തയ്യാറാണ്. തൊട്ടടുത്തായി പുതിയ ലെക്ചർ റൂമുകളും സെൻട്രൽ ലൈബ്രറിയും അടക്കം സജ്ജമാക്കുന്നുണ്ട്. കിറ്റ്കോയ്ക്കാണ് 68 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണ ചുമതല. എന്നാൽ പണി ഇഴഞ്ഞു നീങ്ങുന്നു. കാരണമെന്തെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർക്കും അറിയില്ല. പണി പൂർത്തിയായിട്ടില്ലെങ്കിലും കഴിയും വിധം സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ ശ്രദ്ധിക്കുന്നുണ്ട്. ഹോസ്റ്റലിനും അധ്യാപകർക്കുമുള്ള ക്വാർട്ടേഴ്സിനും ടെൻഡർ പോലും ഇതുവരെ വിളിച്ചിട്ടില്ല. എല്ലാം ഉടൻ ശരിയാക്കുമെന്ന് ആരോഗ്യവകുപ്പിന്റെ ഉറപ്പ്. ബാക്കി ഉടൻ തന്നെ ലഭ്യമാകും. അത് ആ ഒരു പ്രശ്നം ഒരു തീരുമാനം അധികം വൈകാതെ ഉണ്ടാകും. PR പ്രവീണ, ഏഷ്യനെറ്റ് ന്യൂസ്. ദില്ലി മയൂർ വിഹാറിൽ മലയാളി വിദ്യാർത്ഥിയെ മർദ്ദിച്ചുവന്ന കേസിൽ സാക്ഷികളായ കുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. സാക്ഷികളായ കുട്ടികൾക്ക് സുരക്ഷ ശക്തമാക്കണമെന്ന രക്ഷിതാക്കളുടെ ആവശ്യവും പോലീസ് അംഗീകരിച്ചു. അതേസമയം മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മയൂർ വിഹാറിൽ മലയാളികൾ പ്രതിഷേധ യോഗം നടത്തും. മലയാളി വിദ്യാർത്ഥി രജത്തിന്റെ കൊലപാതകത്തിൽ സാക്ഷികളായ കുട്ടികളുടെ മൊഴി ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മോഷണക്കുറ്റം ആരോപിച്ചാണ് രജത്തിനെയും തങ്ങളെയും പാൻ മസാല കടക്കാരന്റെ മക്കൾ ആക്രമിച്ചതെന്നാണ് കുട്ടികൾ നൽകിയ മൊഴി എന്നാണ് സൂചന. എന്നാൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ മൊഴി രേഖപ്പെടുത്തണമെന്ന് രക്ഷിതാക്കളുടെ ആവശ്യം നടപ്പിലാക്കുമെന്ന് പോലീസ് അറിയിച്ചു. സാക്ഷികളായ കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും പോലീസ് പറഞ്ഞു. ഇന്നലെ കിഴക്കൻ ദില്ലി DCP രജത്തിന്റെ രക്ഷിതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പോലീസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. രജത്തിന്റെ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ആന്തരിക അവയവങ്ങളുടെ പരിശോധനാഫലം വരുന്നതുവരെ കാത്തിരിക്കണം. കേസിലെ മുഖ്യപ്രതി അലോകിനെ വരുന്ന വെള്ളിയാഴ്ചയാണ് കോടതിയിൽ ഹാജരാക്കുക. പ്രായപൂർത്തിയായില്ലെന്ന നിഗമനത്തിൽ നേരത്തെ പാർപ്പിച്ച ജുവനൈൽ ഹോമിൽ തന്നെയാണ് ഇപ്പോഴും ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത്. അലോകിന്റെ ഇളയ സഹോദരനും ഇവിടെയാണുള്ളത്. അതേസമയം മയൂർ വിഹാറിലും പരിസരത്തും മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മലയാളികൾ വൈകിട്ട് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഐഡിയ മൊബൈൽ നെറ്റ്വർക്കിലെ പ്രശ്നങ്ങൾ തുടരുകയാണ്. ഇന്നലെ 6 മണിക്കൂറോളം തടസ്സപ്പെട്ട മൊബൈൽ സംവിധാനം വൈകിട്ടോടെ പുനഃസ്ഥാപിച്ചെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പല ഫോണുകളിലും പുറത്തേക്ക് വിളിക്കാനോ കോൾ സ്വീകരിക്കാനോ കഴിയുന്നില്ല. എന്നാൽ തകരാർ പൂർണ്ണമായും പരിഹരിച്ചു എന്നാണ് ഐഡിയയുടെ നിലപാട്. ഇന്നലത്തെ തകരാറിന്റെ പേരിൽ ഉപഭോക്താക്കൾക്ക് 100 മിനിറ്റ് സൗജന്യ സമയം ഐഡിയ വാഗ്ദാനം ചെയ്തിരുന്നു. ഈ സൗകര്യം ഉപഭോക്താക്കൾ കൂട്ടത്തോടെ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ കോൾ വിളിക്കാനോ സ്വീകരിക്കാനോ പറ്റാത്തതിന്റെ കാരണമെന്നാണ് ഐഡിയയുടെ വിശദീകരണം.
വ്രതശുദ്ധിയുടെ പുണ്യവുമായി റംസാൻ. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മലപ്പുറത്തെ വലിയങ്ങാടി വലിയ ജുമാ മസ്ജിദ് ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. അപൂർവമാകുന്ന ഒരു മതസൗഹാർദ്ദത്തിന്റെ കഥ കൂടി ഈ പള്ളിക്ക് പറയാനുണ്ട്. രണ്ടര നൂറ്റാണ്ടു മുൻപാണ് പള്ളി പുതുക്കി പണിതത്. നോമ്പുകാലത്ത് പ്രത്യേക പ്രാർത്ഥനകളും ഇവിടെ നടക്കാറുണ്ട്. ഈ സമയത്ത് മലപ്പുറം ജില്ലയിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് വലിയങ്ങാടി വലിയ ജുമാ മസ്ജിദിൽ എത്തുന്നത്. ജനങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് പള്ളികൾ വർദ്ധിക്കുന്നു, ഔമാരി കബർസ്ഥാനങ്ങളും വികസിച്ചു വരുന്നു. അപ്പോൾ ഓരോ പൂർവികർ ഇന്നും ഇവിടെ തന്നെയാണ്. തലമുറകൾക്ക് ഓരോ പൂർവികരായിട്ട് എടുത്തു പറയുന്ന ആളുകളൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഈ റംബാനാവുമ്പോൾ അവർ പ്രത്യേകിച്ച് കബർ സിയാറത്തിന് ഇവിടെ വരും. ഏകദേശം 4 നൂറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട് വലിയങ്ങാടി വലിയ ജുമാ മസ്ജിദിന്. 43 മുസ്ലിം പോരാളികൾക്കൊപ്പം സാമൂതിരിയുടെ സേനയുമായി ഏറ്റുമുട്ടി വീരമൃത്യു പ്രാപിച്ച കുഞ്ഞേലു എന്ന ഹിന്ദു യോദ്ധാവിൻ്റെ കബറിടം ഇവിടെയാണ്. 300 കൊല്ലം മുൻപ് മരിച്ച കുഞ്ഞേലുവിൻ്റെ കബറിടത്തിൽ പ്രാർത്ഥനകളും നടക്കാറുണ്ട്. കുഞ്ഞേലുവിൻ്റെ പിന്തുടർച്ചക്കാരെ ആണ്ടു നേർച്ചയ്ക്കായി ഇപ്പോഴും ഇവിടേക്ക് ക്ഷണിച്ചു വരുത്താറുമുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ വലിയ പ്രതീകമാകുന്നു വലിയങ്ങാടി പള്ളി. ഏഷ്യാനെറ്റ് ന്യൂസ്.